നമസ്കാരം. കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ പാത തടഞ്ഞുള്ള സമരം നടത്തിയതിനു ശേഷം അതിൽ പ്രതികരിച്ച ജോജു ജോർജിന്റെ തോളിൽ കയറിയാണ്. എന്തൊരു തോന്നിയാ സോണി കാണിച്ച്. സമരം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ നാട്ടിൽ അവകാശമുള്ളതുപോലെ തന്നെ യാത്ര ചെയ്യാൻ പൊതുജനത്തിനും അവകാശമുണ്ട്. ജോജു ജോർജ് ഇപ്പോൾ ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് പ്രതികരിച്ചു എന്ന തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ മോശമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. കോൺഗ്രസ് ഈ നാട്ടിൽ ചെയ്ത ഒരു സമരം, പെട്രോൾ വില വർദ്ധനവിനെതിരെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടൊരു സമരം, പ്രത്യേകിച്ച് എറണാകുളം പോലൊരു ജില്ലയിൽ ഈ റോഡ് ഉപരോധിക്കാതെ തന്നെ വലിയ ഗതാഗത പ്രശ്നം നേരിടുന്ന ഒരു ജില്ലയാണ് എറണാകുളം കൊച്ചി പോലുള്ള പ്രദേശം എന്ന് പറയുന്നത്. അവിടെ അപ്രതീക്ഷിതമായിട്ട് സമരം ചെയ്യുകയാണ്. വലിയ തോതിലുള്ള പ്രചാരണമൊന്നും ഈ പറയുന്ന സമരത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ പല തരത്തിലുള്ള ആവശ്യങ്ങൾക്കായി വരുന്ന യാത്രക്കാരുണ്ട്. നിങ്ങൾ സമരം ചെയ്യുന്നത് പെട്രോൾ വില വർധനവിനെതിരെ കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനാണല്ലോ ഇത് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ തടഞ്ഞിട്ടിരിക്കുന്ന സാധാരണക്കാരനാണോ പെട്രോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്? അവന്റെ ചുമലിലേക്ക് നികുതി അടിച്ചേൽപ്പിച്ച് അതിൽ കടന്ന് ബുദ്ധിമുട്ടുന്ന ജനത്തിനെ പിന്നെ സമരത്തിന്റെ മറവിലൂടെ ഒരു മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സമരം നടത്തുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് എന്ത് അത്യാവശ്യത്തിനാണോ അവർ വരുന്നത് അതിനനുസരിച്ച് സ്വാഭാവികമായി പ്രകോപനം ഉണ്ടായിപ്പോകും. ജോജു ജോർജ് സംസാരിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയോടുള്ള എതിർപ്പ് കൊണ്ടായിരിക്കില്ല. അദ്ദേഹം അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ വന്നപ്പോൾ ഉണ്ടായ ഒരു വികാര പ്രകടനം മാത്രമാണ്. ഒരാൾക്കൂട്ടം കൂടി അതിന് അദ്ദേഹത്തെ ആക്രമിക്കുന്നു, വണ്ടി അടിച്ച് തകർക്കുന്നു, എന്തൊക്കെയാണ് ഈ കോൺഗ്രസ് കാണിക്കുന്നത്? ഒരുപക്ഷെ കോൺഗ്രസിന് എന്ത് യോഗ്യതയാണുള്ളത് പെട്രോൾ വില വർധനവിനെതിരെ സമരം ചെയ്യാൻ? കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ പെട്രോൾ വില പ്രൈവറ്റൈസ് ചെയ്തത് ആരാണ്? കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാർ ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് വില വർധനവിന് തീരെഴുതി കൊടുത്തിട്ട് ഇപ്പോൾ ആരെ കാണിക്കാനാണ് ഈ പറയുന്ന സമരമൊക്കെ നടത്തുന്നത്? അധികാരം കയ്യിലുണ്ടായിരുന്നപ്പോൾ കോർപ്പറേറ്റുകളോടൊപ്പം മാത്രം നടന്നു. ഈ നാട്ടിലെ ജനത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഇപ്പോൾ സമര കോലാഹലമാണ് അത്രേ. അതിനെതിരെ പ്രതികരിച്ചാൽ അവർക്കെതിരെ കയ്യേറ്റം, സ്ത്രീകളെ ഇറക്കി അവഹേളനം പറയുന്നു, മോശമായിട്ട് ഇടപെട്ടു അത്രേ, അവരോട് എന്തൊക്കെയോ അനാവശ്യം പറഞ്ഞു. ഒരുമാതിരി എല്ലാ കോൺഗ്രസ്സുകാരും ഈ നാട്ടിൽ രമ്യ ഹരിദാസ് ആകരുത്. എന്തിനും ഏതിനും ഉടനെ സ്ത്രീകളെ മുൻനിർത്തി ഒരുമാതിരി നിലവാരമില്ലാത്ത തരത്തിൽ ആരോപണം ഉന്നയിക്കുക. നിങ്ങൾ സമരം ചെയ്തത് ദേശീയപാത ഉപരോധിച്ച് ആകരുതായിരുന്നു. കാര്യം പലതരം ആവശ്യങ്ങൾ, ആശുപത്രി കേസുകൾ, എയർപോർട്ടുകൾ, ഇന്റർവ്യൂവിന് പോകേണ്ടവർ, മറ്റ് അത്യാവശ്യങ്ങൾ, വിവാഹങ്ങൾ, ഓരോരുത്തർക്കും അവനവന്റെ പേഴ്സണൽ കാര്യങ്ങൾ വളരെ വലുത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സമരം ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് മറ്റൊരുത്തന്റെ തോളിലേക്ക് കയറി വേണോ അത്തരത്തിൽ ചെയ്യേണ്ടത്? ഈ പറയുന്ന ജനങ്ങളെ നികുതി കൊടുത്ത് ബുദ്ധിമുട്ടിച്ചതിന് ശേഷം നിങ്ങൾ സർക്കാർ ഓഫീസുകളോ പാർലമെന്റോ ഒക്കെ ഒന്ന് നിശ്ചലമാക്കാനുള്ള ശേഷിയുണ്ടോ? അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. 20 MP മാരുണ്ട്, എന്ത് ചെയ്തു പാർലമെന്റിൽ? ഒന്നും ചെയ്തില്ല. ഇതുവരെ അതിനെതിരെ വാ തുറക്കുന്നത് കാണാനില്ല. സോഷ്യൽ മീഡിയ വിപ്ലവവും ഇതുപോലെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരു വിഭാഗക്കാർ ഇത്തരത്തിൽ നികുതി കൂട്ടി ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇതിപ്പോ മറ്റൊരു വിഭാഗക്കാർ വന്ന് റോഡുകൂടെ തടഞ്ഞ് എല്ലാത്തിനും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിശ്ചലമാക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ജോജു ജോർജ് പറഞ്ഞത് ഈ നാട്ടിൽ ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകളുടെ പ്രതീകമായിട്ടാണ്. ഇപ്പോ അദ്ദേഹത്തിനെതിരെ വലിയ സൈബർ ആക്രമണം നടത്തുന്നുണ്ട്, വണ്ടി അടിച്ചു പൊട്ടിച്ചിരിക്കുക. നിങ്ങൾക്കാരാണ് ഈ നാട്ടിൽ അവകാശം തന്നത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയാൻ? സമരം ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് പരിഷ്കൃത കാലഘട്ടത്തിൽ നിങ്ങൾ പൊതുജനങ്ങൾക്കാണ് സമരം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കെന്താ ഈ നാട്ടിലെ പെട്രോൾ പമ്പുകൾ മുഴുവൻ ഉപരോധിച്ചാൽ അന്നത്തെ ദിവസം ഇനി പെട്രോൾ പമ്പുകൾ പ്രവർത്തിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ച എറണാകുളം ജില്ലയിലെ മുഴുവൻ പെട്രോൾ പമ്പിന്റെ മുന്നിലും ഉപരോധം നടത്തിയാൽ ആരെങ്കിലും കുറ്റം പറയൂ? ജനങ്ങളുടെ യാത്ര ആവശ്യങ്ങൾ, അവർക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നിങ്ങളുടെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല തന്നെ. ദേശീയപാത ഉപരോധിച്ച് കയ്യടി നേടി കുറച്ച് വാർത്താ ചാനലുകളിൽ ദൃശ്യം വരണം, ഞങ്ങളുടെ സമരം സൂപ്പർ ആയിരുന്നു എന്ന് പറയണം. ഇതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. അല്ലെങ്കിൽ ഈ സമരം കൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അയാൾ സെലിബ്രിറ്റിയാണ്, അയാൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ളത് കൊണ്ട് ഇത്തരത്തിൽ പ്രതികരിച്ചുകൂടാ. അദ്ദേഹം മറ്റേ മുണ്ട് മടക്കി കൊടുത്തുകൊണ്ട് ഗുണ്ടയാണ്, എന്തൊരു നിലവാരമില്ല, വിവരക്കേട്, വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെയാണ് ഒരു KPCC പ്രസിഡന്റ് മറുപടി പറയുന്നത്. കഷ്ടമാണ്. ഈ പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് വരിക? നിങ്ങൾ സമരം നടത്തുമ്പോൾ അത് ജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ആ സമരം ചെയ്യേണ്ടത്, അല്ലാതെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല. ഇന്നത്തെ ദിവസത്തിൽ ആശുപത്രി കേസുകൾ മുടങ്ങിയവർ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോകാൻ പറ്റാത്തവർ, അവർക്കുണ്ടായ നഷ്ടം നിങ്ങൾ നികത്തും.
നിങ്ങൾ സമരം ചെയ്ത് വലിയ കോലാഹലം ഉണ്ടാക്കി എന്ന് പറഞ്ഞു പോയല്ലോ. സ്ത്രീകളെ ഇറക്കി ജോജു ജോർജിനെതിരെ സംസാരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? അതായത് എവിടെയും തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ സ്ത്രീകളെ മുൻനിർത്തി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ഒരു അംശം പോലും ജോജു ജോർജിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ തെറ്റില്ല തന്നെ. എറണാകുളം പോലെ ഇത്രത്തോളം ക്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു നഗരത്തിൽ ഈ ചെയ്ത പ്രവർത്തനങ്ങൾ തീർത്തും ജനദ്രോഹമാണ്. ജനങ്ങളുടെ മേൽ നികുതി ചുമത്താൻ ഒരു കാലഘട്ടത്തിൽ കൂട്ടുനിന്ന നിങ്ങൾ തന്നെ ഇന്നിപ്പോൾ കപട മുഖം മൂടി അണിഞ്ഞ് ജനങ്ങളെ സഹായിക്കാൻ വരുന്നവരാണെന്ന് കാട്ടുമ്പോൾ അവർ നിങ്ങളുടെ പൂർവ്വകാലത്തെക്കുറിച്ചും നിങ്ങളുടെ ഗതകാല സ്മരണകളും എല്ലാവർക്കും ഉണ്ടാകുമെന്നുള്ള സത്യം ഈ കോലാഹലങ്ങൾ കാണിച്ചവർ മറന്നുപോകരുത്.